السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله وكفى، والصلاة والسلام على رسوله المصطفى وعلى آله وصحبه ومن الصدق والوفاء. ما نرجع مؤمنين الله سبحانه وتعالى ഈ ദിവസത്തെ അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മജ്ലിസിനെ അള്ളാഹു നമ്മൾ ഇന്ന് കബൂലാക്കുമാറാവട്ടെ. മുനിയങ്ങളെ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടെത്തേണ്ടത് അതിന്റെ പ്രഥമമായ ദൗത്യങ്ങളൊക്കെ അവന്റെ ബുദ്ധി കൊണ്ട് തന്നെ അവൻ കണ്ടെത്തേണ്ടതാണ് എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ ഒരു പ്രബോധകൻ പോയി അവന്റെ അരികിൽ ചെന്ന് ഒരു അള്ളാഹുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാതെ തന്നെ ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യം അവന്റെ ബുദ്ധി കൊണ്ട് തന്നെ അവൻ ചിന്തിച്ചു കണ്ടുപിടിക്കേണ്ടതാണ്. ഈ ലോകത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെയൊക്കെ ഒരാൾ കാണുമ്പോൾ ഇതൊക്കെ നടത്തുന്ന ഒരാളുണ്ട് എന്ന ഒരു ചിന്ത അവന്റെ മനസ്സിൽ വരേണ്ടതും അതിനെ കുറിച്ച് ആലോചിക്കേണ്ടതും അങ്ങനെ ഒരാളെ കുറിച്ച് അവൻ അന്വേഷിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ അത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നതാണ് ഒരു പ്രബോധകന്റെ അല്ലെങ്കിൽ ഒരു ദീൻ അറിയിച്ചു കൊടുക്കുന്ന ആളുടെ നിർബന്ധമായ ബാധ്യത. അങ്ങോട്ട് പോയി അറിഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് ഈ അള്ളാഹുവിനെ അല്ലെങ്കിൽ സൃഷ്ടാവിനെ കണ്ടുപിടിക്കുക എന്നത്. ചിന്തിച്ച് ഈ ലോകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾക്ക് പിന്നിൽ ഒരാളുണ്ട് എന്ന് ചിന്തിച്ച് കണ്ടുപിടിക്കുക എന്നത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. അതൊരാൾ പറഞ്ഞു തരേണ്ടതല്ല. മഹാന്മാരുടെ ചരിത്രങ്ങളിൽ കാണാം, ഒരാൾ വന്ന് അങ്ങനെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനെ ചലിപ്പിക്കാൻ ഒരാളൊന്നുമില്ല, അതിന്റെ ആവശ്യവുമില്ല എന്ന് ഘോരമായ ഒരുപാട് തെളിവുകളൊക്കെ വെച്ച് പ്രസംഗിച്ച് അവസാനം അയാൾ പോവാൻ നേരത്ത് അയാൾ നദിയുടെ കരയിൽ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ അവിടെ തോണിയൊന്നുമില്ല, വഞ്ചിയില്ല. അപ്പൊ ആ സമയത്തിൽ വേറെ ഒരാളും അവിടെ ഉണ്ട്, ഒരു പ്രായം ചെന്നൊരാള്. അദ്ദേഹത്തോട് ഇദ്ദേഹം ചോദിച്ചു, മറുകരയിലേക്ക് പോകാൻ എന്താണ് മാർഗം, നമുക്കെങ്കിൽ തിരിച്ചപ്പുറത്തേക്ക് പോകണല്ലോ. അദ്ദേഹം പറഞ്ഞു, അവിടെ കാണുന്ന ആ മരം ഉണ്ടല്ലോ, ആ മരപ്പം മുറിയും, എന്നിട്ട് അത് ഈർന്നിട്ട് ഇത് പലകകളാവും, എന്നിട്ട് അതിങ്ങനെ തോണിയാവും, എന്നിട്ട് അത് നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ വരും, അവ നമുക്ക് രണ്ടാക്കും അതിൽ കയറി പോവാം എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം ചോദിച്ചു, അല്ല അത് മുറിക്കാൻ ആളുണ്ടോ, അത് ഈർന്നിട്ട് പലകാക്കാൻ ആളുണ്ടോ, അതിന് തോണിയാക്കാനോ, അതൊന്നും ഇല്ലാതെ ആ മരം സ്വന്തമായിട്ട് ഇങ്ങനെ മുറിയ, മരം എങ്ങനെയാണ് തോണിയാകുക, അതെങ്ങനെയാണ് പലകയാവുക, അതിനൊക്കെ പണിക്കാതെ ചെല്ലും ഈ സമയത്ത് അതൊക്കെ എങ്ങനെ നടക്കും. അദ്ദേഹം ചോദിച്ചു, ഒരു തോണി പോലും അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇത്രയും പണിക്കാരുണ്ടാകണമെങ്കിൽ നിങ്ങൾ പറയണത്, ഈ ലോകത്ത് നടക്കുന്ന സംഗതികൾക്കൊന്നും പ്രവർത്തിക്കാൻ ഒരാളാവശ്യമില്ല, അതിങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞു. എന്ത് വിഡിത്താണ് നിങ്ങൾ ഇത്രയും പ്രസംഗിച്ചത് അപ്പോൾ എന്ന് ചോദിച്ചപ്പോ അയാൾക്കനെ അയാൾ വിഡിത്ത മനസ്സിലായി എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുപിടിക്കുക, അള്ളാഹു എന്ന പേരോ അള്ളാഹുവിന്റെ പല വിശേഷണങ്ങളോ ഒരു പക്ഷേ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കേണ്ടതാണ്. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവൻ ആ ആളെ അന്വേഷിച്ചു പോകണം. നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, പ്രബോധനം ലഭിക്കാത്ത ആൾ എന്നത് രാവിലെ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ എത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റുമോ അതിന്റെ ഇടയിൽ ആ ദൂരത്തൊന്നും അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരാളില്ലാത്ത ആൾക്ക് മാത്രമേ പ്രബോധനം എത്താത്തവൻ എന്ന് പറയാൻ പാടുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ ശക്തി അന്വേഷിച്ച് രാവിലെ ഇറങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് പറഞ്ഞുകൊടുക്കാൻ ആളില്ലാത്ത ആൾ മാത്രമേ പ്രബോധനം എത്താത്തവൻ എന്ന പേരിൽ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളൂ. അവനവന്റെ ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ കണ്ടുപിടിക്കണം എന്ന് മാത്രം. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതാരാണ്, ഇത് അള്ളാഹു ആണ്, ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ ഇന്നതൊക്കെയാണ്, ഇത് പറഞ്ഞു കൊടുക്കാനാണ് അള്ളാഹു തആല അംബിയാ മുർസലിങ്ങളെ അയച്ചിട്ടുള്ളത്. അംബിയാ മുർസലിങ്ങളെ അള്ളാഹു പറഞ്ഞയച്ചതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് അള്ളാഹു നിന്ന് അയച്ചതാണ് എന്ന് അറിയിക്കണമെങ്കിൽ അവർക്ക് മുഈജിസത്തുകളെ അള്ളാഹു തആല കൊടുക്കുന്നു. ആ മുഈജിസത്തുകളാണ് അവർ അത്ഭുതകരമായ പല സംഭവങ്ങളുമായി അവർ ഖുർആൻ മുതൽക്കുള്ള മുഈജിസത്തുകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്കും പല ഘട്ടങ്ങളിലും അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് അറിയിക്കാൻ വേണ്ടി പല സന്ദർഭങ്ങളിൽ അവർക്ക് കറാമത്തുകൾ അള്ളാഹു തആല കൊടുക്കുന്നു.
എന്നാൽ ഈ അത്ഭുതകരമായി കാണുന്ന എല്ലാ സംഭവങ്ങളെയും കറാമത്തുകളായി ഒരിക്കലും വിലയിരുത്തപ്പെടാവുന്നതുമല്ല. നമ്മുടെ നാട്ടിൽ പല അത്ഭുതങ്ങളും പലരും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ വലിയ അത്ഭുതം കാണിച്ചു കഴിഞ്ഞാൽ അയാൾ വലിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. അതും തിരുത്തപ്പെടേണ്ടതാണ്. കാരണം നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ കയറിട്ട് പാമ്പാക്കിയ സാഹചര്യങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അവർ ഔലിയാക്കാരല്ലോ. കയറിട്ടിട്ട് പാമ്പാണ് എന്ന് കാണുന്നവർക്ക് തോന്നിപ്പിക്കുന്ന രൂപത്തിലാക്കാൻ ആ സാഹചര്യങ്ങളാകുന്ന പച്ച കാഫിരികൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കണമെങ്കിൽ ഔലിയാക്കന്മാരാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അവസാനം വരുന്ന ദജ്ജാൽ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 100 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയവരാളുടെ കബറുകളിൽ ചെന്ന് കുമ്പി ഇതിനെ ഇത് കൊട്ടിയിട്ട് ദജ്ജാൽ പറയുമെന്നും അപ്പൊ 100 കൊല്ലം മുമ്പ് മരിച്ചാള് ആ കബറുകൾ എണീറ്റ് വരുമെന്നൊക്കെ ദജ്ജാലിന്റെ സംഭവങ്ങൾ പറഞ്ഞിരുന്നു കാണാം. അപ്പൊ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് കാപ്പുറാകുന്ന ദജ്ജാലിന് പോലും സാധിക്കുന്ന കാര്യമാണ്. അതൊരാൾ വലിയാകണം എന്നൊന്നും അതിനില്ല. അള്ളാഹു താല അത്തരം കഴിവുകൾ ഔലിയാക്കന്മാർക്ക് മാത്രമല്ല ഇത്തരം ആളുകൾക്കൊക്കെ അള്ളാഹു താല നൽകുമെന്ന് കാണാം. ഒരാൾ സത്യസന്ധനാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന് ശരീഅത്തുണ്ടോ എന്ന പരിശോധനയാണ് നമ്മൾ നടത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നത് അല്ലെങ്കിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നത് നമ്മുടെ ബുദ്ധിയുടെ ഉത്തരവാദിത്തമാണ്. ഓരോ വിഷയങ്ങളിൽ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. അതിന്റെ ബാക്കി വിശേഷണങ്ങളൊക്കെ അത് അറിവുള്ളവർ നമുക്ക് കൈമാറേണ്ടതാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുവാനും അവന്റെ മൈരിഫത്ത് സമ്പാദിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.